ഹായ് ഫ്രണ്ട്സ്, ശിവസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ, അതായത് ദോശ, അപ്പം, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിനടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ കൂടി കാണാം, അതുകൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിലായാലും മതി കേട്ടോ. ഇനി എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്കതിലോട്ട് നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉണക്കമുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സവോള എടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സവോളയുടെ ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വളരെ കുറച്ച് മതി കേട്ടോ. സവോളയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പം തേങ്ങ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കപ്പിന് അരക്കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിപ്പോൾ ഇത് വേണ്ടത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സവോളയും തേങ്ങയൊക്കെ ആ വാടി വന്നതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞ ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ സവോളയും തേങ്ങയൊക്കെ നല്ലപോലെ തണിഞ്ഞ ശേഷം ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ മുളകില്ലേ, ഈ മുളക് ഒരു 3-4 മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ നോക്കിയിട്ട് അരയ്ക്കുന്ന സമയത്ത് വീണ്ടും ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറിയൊരു കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കാം. സവോള എന്ന് പറയുമ്പോൾ ഇത്തിരി മധുരമാണ്. അപ്പോൾ ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുളി ചേർത്ത് കൊടുക്കുന്നത്. പുളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്കിത് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോശക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.